എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് പുറത്തുവന്ന രണ്ട് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യൻ സൂപ്പർ താരം ജയ്സ്വാളുമായി ബന്ധപ്പെട്ടതാണ്. ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ടെസ്റ്റിൽ ഇന്ത്യ 434 റൺസിന്റെ റെക്കോർഡ് വിജയം ആണ് സ്വന്തമാക്കിയത്. ഇന്ത്യയ്ക്ക് ഇത്രയും വലിയ റൺസിന്റെ വിജയം നേടാൻ സഹായിച്ചത് ജയ്സ്വാളിന്റെ ഇരട്ട സെഞ്ചുറി ആയിരുന്നു. മൂന്നാം ടെസ്റ്റിൽ താരത്തിന്റെ ഒരു വിടിക്കെട്ട് പ്രകടനം തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോഴിതാ ഇതിന് പിന്നാലെ ജയ്സ്വാൾ വമ്പൻ റെക്കോർഡുകൾ ആണ് കൈവരിച്ചിരിക്കുന്നത്. 236 പന്തിൽ 214 റൺസെടുത്ത ജയ്സ്വാൾ പുറത്താകാതെ നിന്നു. ടെസ്റ്റ് കരിയറിൽ യശസ്വിയുടെ ഉയർന്ന വ്യക്തിഗത സ്കോറാണിത്. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ ജയ്സ്വാൾ നേടുന്ന രണ്ടാം ഇരട്ട സെഞ്ചുറിയാണിത്. ഇതോടെ ഇംഗ്ലണ്ടിനെതിരെ ഏറ്റവും കൂടുതൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ താരമെന്ന റെക്കോർഡും ജയ്സ്വാൾ സ്വന്തം പേരിലെഴുതി ചേർത്തു. ഇന്ത്യൻ ഇതിഹാസം സുനിൽ ഗവാസ്കറിൻ പോലും ഇംഗ്ലണ്ടിനെതിരെ ഒരു ഇരട്ട സെഞ്ചുറി മാത്രമാണ് നേടാനായത്. ഗവാസ്കറിൻ പുറമെ വിരാട് കോഹ്ലി, വിനോദ് കാംബ്ലി, രാഹുൽ ദ്രാവിഡ്, ചേതേശ്വർ പൂജാര, ഗുണ്ടപ്പ വിശ്വനാഥ്, മൻസൂർ അലിഖാൻ പട്ടൌഡി എന്നിവരും ഇംഗ്ലണ്ടിനെതിരെ ഇരട്ട സെഞ്ചുറി സ്വന്തമാക്കിയിട്ടുണ്ട്. 14 ബൗണ്ടറിയും 12 സിക്സും അടങ്ങുന്നതാണ് ജയ്സ്വാളിന്റെ ഇന്നിംഗ്സ്. ഇതോടെ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ഒരു ഇന്നിംഗ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ സിക്സറുകൾ പറപ്പിക്കുന്ന താരമെന്ന റെക്കോർഡും ജയ്സ്വാൾ സ്വന്തമാക്കി. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ടെസ്റ്റ് മത്സരവുമായി ബന്ധപ്പെട്ടതാണ്. ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ടെസ്റ്റ് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ നാണം കെടുത്തി ഇന്ത്യ ഇന്നും വിജയം ആണ് സ്വന്തമാക്കിയത്. ഇന്നലെ ഇംഗ്ലണ്ട് ഇന്ത്യക്ക് ഒരു എതിരാളി പോലും അല്ലായിരുന്നു. ഇന്ത്യൻ മണ്ണിൽ ഇംഗ്ലണ്ട് താരങ്ങൾ എല്ലാം ഫ്ലോപ്പ് ആകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്നാൽ ഇപ്പോഴിതാ ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ സ്റ്റോക്സ് മത്സരശേഷം നിർണായക വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. മത്സരശേഷം സ്റ്റോക്സ് പറഞ്ഞ കാര്യം ഇപ്പോൾ വൻ വിവാദങ്ങൾക്ക് ആണ് വഴിയൊരുക്കിയിരിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരായ അമ്പയറുടെ കോളിനെതിരെ സ്റ്റോക്സ് പൊട്ടിത്തെറിക്കുകയായിരുന്നു. രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലീഷ് ഓപ്പണർ സാക്രോളിയുടെ സംശയാസ്പദമായ പുറത്താവലക്കം അദ്ദേഹത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. മൂന്നാം ടെസ്റ്റിൽ ഇന്ത്യ അമ്പയറെ കൂട്ടുപിടിച്ചാണ് വിജയിച്ചതെന്ന് സ്റ്റോക്സ് പറയുന്നു. ഇതിനു പിന്നാലെ സ്റ്റോക്സിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി ഇംഗ്ലീഷ് ഇതിഹാസങ്ങളും അമ്പയർമാർക്കെതിരെ രംഗത്ത് എത്തിയിട്ടുണ്ട്. സാക്രോളി, ബെയർസ്റ്റോ, ബെൻ സ്റ്റോക്സ് തുടങ്ങിയവരുടെ നിർണായക ഔട്ടുകളാണ് ഇംഗ്ലണ്ടിനെ കൂട്ടത്തകർച്ചയിലേക്ക് എത്തിച്ചത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇതിനെതിരെ ഇംഗ്ലീഷ് ക്രിക്കറ്റ് ബോർഡ് ICC പരാതി നൽകിയതായും റിപ്പോർട്ടുണ്ട്. എന്നാൽ കുറ്റം തെളിഞ്ഞാൽ മൂന്നാം ടെസ്റ്റ് ഷെഡ്യൂൾ ചെയ്യണം എന്നാണ് ഇംഗ്ലണ്ട് ആരാധകർ പറയുന്നത്. പക്ഷേ ഇന്ത്യ ഓൾറെഡി കളി ജയിച്ചതാണ്. രാജ്കോട്ടിൽ ഇന്ത്യ ആധികാരികമായ വിജയം തന്നെയാണ് സ്വന്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ICC ഇതിനെക്കുറിച്ച് എന്ത് തീരുമാനം എടുക്കുമെന്ന് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും മൂന്നാം ടെസ്റ്റും വലിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.